എനിവേ എൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി. കുട്ടി എൻ്റെ ഫാൻ നമ്പർ വണ് മാത്രമല്ല ഹോം നഴ്സ് നമ്പർ വൺ കൂടിയാണെന്ന് എനിക്ക് ബോധ്യമായി. താങ്ക്സ്. ഇറ്റ്സ് മൈ പ്ലെഷർ സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ഇത്ര കയറിയുന്ന ഹോംനേഴ്സ്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാച്ചമ്മേ. ഈ കുട്ടി ഇവിടെ നിന്ന് പോവാതെ നോക്കിക്കൊള്ളാം. അവളെങ്ങും പോവില്ല കണ്ണ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോള് തന്നെ അവള്. ഇന്ന് കണ്ണേട്ടനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ആ ഓർമ്മകൾക്ക് പുറത്തായി എന്നെ കാണുമ്പോൾ കണ്ണേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ ഭയന്നു. പക്ഷേ എന്റെ പേടി ആസ്ഥാനത്തായിരുന്നു. ഞങ്ങൾക്കിടയിൽ നിൽക്കുന്ന ജന്മാന്തര പ്രണയം കണ്ണേട്ടന്റെ ഈ പുതുജന്മത്തിലും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ആ കണ്ണുകളിൽ ഞാൻ കണ്ടു എന്റെ മാത്രമായ കണ്ണേട്ടന്. ഇതെന്താ ഒരു പുതിയ ശീലം? നീ എന്നു മുതലാ ഡയറി എഴുതാൻ തുടങ്ങിയത്? ഇന്നു മുതൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നും എനിക്ക് എഴുതി വെക്കണം അച്ഛമ്മേ. ഒരു നിസ്സാര കാര്യം പോലും പിന്നീട് മിസ്സാവാൻ പാടില്ല. എത്രയൊക്കെ ധൈര്യം പുറമേ നടിച്ചാലും ഇന്നലെ വരെ എന്റെ കണ്ണേട്ടനെ തിരിച്ചു കിട്ടുമോന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇന്നതില്ല. കണ്ണേട്ടനെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. അന്യായിട്ടും എന്നെ പരിഗണിക്കാൻ കണ്ണേട്ടനെ തോന്നിയില്ലേ? മറ്റുള്ളവരോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടും എന്നോടൊരക്ഷരം മറുത്തു പറഞ്ഞു. എന്തുകൊണ്ടത്? ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഞാനുള്ളതുകൊണ്ടല്ലേ? അതേ മോളെ, തിരിച്ചറിവിൻ്റെ ലക്ഷണങ്ങൾ അവൻ്റെ മുഖത്ത് കാണുകയും ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, കണ്ണേട്ടന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയതൊക്കെ നമ്മൾ എഴുതി ചേർക്കും അച്ഛമ്മേ. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ ചിലപ്പോ കണ്ണേട്ടൻ ഈ ദിവസങ്ങളിൽ നടന്നതൊക്കെ മറന്നു പോവില്ലേ? മറന്നു പോവും. അപ്പോഴും വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. എന്തായിരിക്കും സംഭവിച്ചിരിക്കാന്നോർത്ത് ആ സമയത്ത് ഞാൻ ഈ ഡയറി എടുത്ത് കണ്ണേട്ടന്റെ കയ്യിൽ കൊടുക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്നത് വായിക്കും. ജീവിതത്തിലെ ഒരു നിമിഷം പോലും കണ്ണേട്ടന് മിസ്സാവരുത്, അതിനുവേണ്ടിയാ ഞാൻ എഴുതി തുടങ്ങിയത്. ചിലപ്പോ ഇതൊക്കെ വായിക്കുമ്പോ നമ്മളൊഴുക്കിയ കണ്ണീരിനെ കുറിച്ചോർത്ത് കണ്ണേട്ടൻ സങ്കടപ്പെടും. അത് സാരമില്ല, ഒരു ചിരി കൊണ്ട് ആശ്വസിപ്പിക്കാൻ ഞാൻ അടുത്തുണ്ടാവുമല്ലോ, അല്ലേ അച്ഛമ്മേ? അതെ മോളെ, നിന്റെ പ്രതീക്ഷ പോലെ എല്ലാം നടക്കും. നീ എഴുതിക്കോ.
പറഞ്ഞോളൂ കാവ്യ. രാവിലെ തന്നെ ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഏയ് നോ പ്രോബ്ലം. എന്താ വിളിച്ചത്? ഒരു കാര്യത്തിൽ ഡോക്ടറുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്താ കാവ്യ? ഞാനൊരിക്കൽ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ലേ കണ്ണേട്ടനെ പോലെ എന്റെ അമ്മയ്ക്കും ചില ഓർമ്മകൾ കൈമോശം വന്നിരുന്ന കാര്യം? ഞാൻ ഓർക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അമ്മ കുറച്ച് ആയുർവേദ മരുന്നുകളും നാട്ടുമരുന്നുകളും ഒക്കെ കഴിച്ചിരുന്നു. അതുകൊണ്ടാ എല്ലാം ഭേദമായതെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്. കാവ്യയുടെ അമ്മയ്ക്ക് വന്നത് ഒരു ടെമ്പററി മെമ്മറി ലോസ് മാത്രമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഹെമറേജിനെ തുടർന്ന് ബ്രെയിനിലുണ്ടായ ഒരു ക്ലോട്ട് ആയിരുന്നു അതിന് കാരണം. ആ ക്ലോട്ട് മാറിയതോടെ പേഷ്യന്റിന്റെ ശിഥിലമായ ഓർമ്മകൾ തിരിച്ചെത്തി. പക്ഷേ ജീവിത കേസ് അതല്ല. ഇറ്റ്സ് എ റെട്രോഗ്രേഡ് അമ്നീഷ്യ. ആധുനിക വൈദ്യശാസ്ത്രത്തിലില്ലാത്ത മെഡിസിൻസ് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലൊക്കെ ഉണ്ടാകും. അല്ല എനിക്കറിയില്ല. ഡോക്ടറിനെ നിരുത്സാഹപ്പെടുത്തുകയാണോ? ഏയ് ഒരിക്കലുമല്ല. ഈ അത്ഭുത മരുന്നുകളുടെ പേരിൽ ഒരുപാട് പ്രതീക്ഷിച്ച് ഒടുവിൽ നിരാശപ്പെടുന്നതിലും നല്ലതല്ലേ ആദ്യമേ തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്? എന്നാലും ഈ തലയിൽ പുരട്ടുന്ന കുഴമ്പുകള് എണ്ണകള് അതൊന്നും പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഉള്ളിൽ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചിട്ട് മാത്രമേ പാടുള്ളൂ. ബ്രഹ്മിനീരിൽ ശംഖുപുഷ്പത്തിന്റെ വേരും വയമ്പും കൊട്ടവും ചേർത്ത് നെയ്യ് കാച്ചി കൊടുക്കാനാ മുത്തശ്ശൻ പറയുന്നത്. ഏതോ വലിയ വൈദ്യം പറഞ്ഞു കൊടുത്തതാണത്രേ. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ശരീരത്തിന് ദോഷമുള്ളവയല്ല. പ്രത്യേകിച്ച് ബ്രഹ്മിയും വയമ്പും അത് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ വ്യാജനല്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. ഷുവർ ഡോക്ടർ, ഞാൻ തന്നെയാ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഈ ആയുർവേദത്തെ അമിതമായിട്ട് വിശ്വസിച്ചിട്ട് മറ്റു മെഡിസിൻസ് മുടക്കരുത്. ഇല്ല ഡോക്ടർ, ഒരു മരുന്ന് മുടങ്ങാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, അപ്പോ എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ വിളിക്കൂ. ഓക്കെ. കണ്ണ, നീ കുളിച്ചില്ലല്ലോ. ഇല്ല ചെമ്മേ, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നന്നായി. ഇന്ന് മുതലേ ഈ എണ്ണ തലയെ തേച്ച് വേണം നീ കുളിക്കാൻ. അയ്യേ എണ്ണയോ? എനിക്ക് എണ്ണ തേക്കുന്ന ശീലമൊന്നും ഇല്ലെന്ന് അച്ഛമ്മയ്ക്ക് അറിഞ്ഞൂടെ? എടാ, ഇത് സാധാരണ എണ്ണയല്ല. എന്തൊക്കെയോ വിശേഷാൽ ചേരുവകൾ ചേർത്ത് നിനക്ക് വേണ്ടി കാവ്യമോൾ ഉണ്ടാക്കിയതാ. ആര്? ആ ഹോം നഴ്സോ? ആ അതെ, അവള് തന്നെ. ആ കുട്ടി എന്താ, ബി എസ് സി നഴ്സിംഗോ ആയുർവേദോ അതോ സിദ്ധവൈദ്യോ? ജീവിക്കാൻ വേണ്ടി ഓരോരുത്തർ എന്തെല്ലാം വേഷങ്ങൾ കെട്ടുന്ന കണ്ണ. അവക്കെല്ലാ വൈദ്യവും അറിയാം. ഞാനതൊക്കെ നോക്കിയിട്ടാ അവളെ നിയമിച്ചത്. ഒക്കെ ശരിയായിരിക്കും, പക്ഷെ ഈ എണ്ണ അവളുടെ തലയിൽ തന്നെ ഇട്ടാ മതി. എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇന്ന് നീ ഈ എണ്ണ തേച്ച് കുളിച്ചേ പറ്റൂ. ഇതെന്ത് വാശി അച്ഛമ്മേ, തലയിൽ എണ്ണ തേച്ച എനിക്ക് പനി പിടിക്കും. ഈ എണ്ണ തേച്ചാൽ സാറിന് ഒരു പനിയും പിടിക്കില്ല. അപകടത്തിൽ ദേഹത്തിന് ആകെ ക്ഷതം പറ്റിയിട്ടുണ്ട്. ഈ എണ്ണ തലയിൽ തേച്ച് ശരീരത്തിൽ കുഴമ്പിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഏയ് അതൊന്നും ശരിയാവില്ല. ശരിയാവും സാർ. എത്രയും വേഗം സാറിന് സിനിമയിലേക്ക് മടങ്ങണ്ടേ? സാറിന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി എന്നെ പോലെ എത്ര ആരാധകരാ കാത്തിരിക്കുന്നെന്നറിയോ? പരിക്കൊക്കെ കഴിഞ്ഞാ ഉടനെ ഞാൻ അടുത്ത സിനിമ ചെയ്യും. ഏതാ സാറിന്റെ അടുത്ത സിനിമ? സിക്സർ, പുതിയ ഡയറക്ടറാ. അതിൽ ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് അഭിനയിക്കുന്നത്. കൊള്ളാം. ഒരു സ്പോർട്സ് പേഴ്സൺ ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഈ ഹെൽത്ത് മതിയോ സർ? പക്ഷേ ഒരു രണ്ടാഴ്ച ഈ എണ്ണ തേച്ച് കുളിച്ചാ സാർ പഴയതിനേക്കാളും സ്മാർട്ട് ആവും. ആണോ? ഒരു സംശയവും വേണ്ട. ഇതാ സാർ ഇരിക്ക, ഞാൻ എണ്ണ തേച്ച് തരാം. ഏയ് അത് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ തേച്ചോളാം. അതിങ്ങിതാ. നീ തേച്ചാ ശരിയാവില്ല കണ്ണ. അളവൊക്കെ ഇവക്കെ അറിയാവൂ. എങ്കി പിന്നെ അച്ഛമ്മ തേച്ച? അതെന്താ ഇവള് തലയെ തൊട്ട നിനക്ക് നാണം വരുമോ? അയ്യേ ഈ അച്ഛമ്മ. സിനിമയിൽ എത്ര പെൺകുട്ടികളെ തൊട്ടഭിനയിക്കുന്ന നീ, പിന്നെ നിന്നെ ഇവള് തൊട്ടാൽ എന്താ കുഴപ്പം? അത് പിന്നെ അതെന്റെ പ്രൊഫഷന്റെ ഭാഗമല്ലേ. ഇതിപ്പോ ലൈഫില് നിന്നെ പോലെ തൊഴിലിന്റെ ഭാഗം തന്നെയാ ഇവക്ക് ഈ ജോലി. ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു ഹോം നഴ്സിന്റെ കടമയാ, അല്ലേ മോളെ? അതെ അച്ഛമ്മ. ദേ നീ അങ്ങോട്ടിരുന്നേ. ഐശ്വര്യമായിട്ട് നീ നിന്റെ ചികിത്സ തുടങ്ങിക്കോ.
ഞാൻ കണ്ടിട്ടില്ലാത്ത എന്നെ കണ്ടിട്ടില്ലാത്ത കണ്ണേട്ടന്റെ അച്ഛനോടും അമ്മയോടും എന്റെ പ്രാർത്ഥന. അപകടത്തിൽ കണ്ണേട്ടന്റെ ആയുസിന് തുണയായിരുന്ന നിങ്ങൾ എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. ഈശ്വരമഠത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളൊരു അത്ഭുതം കൂടി സൃഷ്ടിക്കണം. ഹലോ മിസ് വൈദ്യൻ, അവളെ കളിയാക്കാതെ വെറുതെ ഇരിക്കട. ഇരുപത് മിനിറ്റെങ്കിലും കഴിഞ്ഞേ കുളിക്കാമോ? ഐ എം ഷുവർ അച്ഛമ്മേ, ആ കുട്ടി ശരിക്കും കരഞ്ഞു. ഓരോരുത്തരുടെ ഉള്ളിലും ഇരമ്പുന്ന കടലിന്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കണ്ണ. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയ അവള് നടക്കുന്നത്, അതൊക്കെ ഓരോ ദുർവിധി. Thank you.
മോളെ ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടന് വേണ്ടി ഒരു നെയ് ഉണ്ടാക്കുന്ന കാര്യം ആ ഇങ്ങനെ കല്ലടുപ്പിൽ ഇരുമ്പ് ചട്ടിയിൽ വേണം നെയ് കാച്ചാൻ എണ്ണ പോലെ തന്നെ ഇത് ഓർമ്മക്കുറവ് മാറാനുള്ളതാണോ മോളെ അതെ അച്ഛമ്മേ ഒരു പരീക്ഷണം അല്ലെങ്കിൽ എൻ്റെ ഒരു വട്ട് അത്ര തന്നെ ഇതെങ്ങനെ മോളെ വട്ടാകുന്നത് ആയുർവേദ ചികിത്സയല്ലേ അതെ എന്നാലും ഡോക്ടർ മാധൂരം പറഞ്ഞത് ഇതിലൊന്നും അമിത പ്രതീക്ഷ വേണ്ടെന്ന പക്ഷേ ഞാൻ പ്രതീക്ഷിക്കും കാരണം ഇതുവരെ നടന്നതൊക്കെ മെഡിക്കൽ സയൻസിന് വെറും മിറാക്കിൾ മാത്രമല്ലേ ദൈവത്തിന്റെ കരുണയെന്ന് നമ്മളും അച്ഛനമ്മമാരുടെ ആത്മാക്കളുടെ സ്നേഹമെന്ന് കണ്ണേട്ടനും വിശ്വസിക്കുന്നു ആ മിറാക്കിൾ ഇനിയും സംഭവിക്കും അധികം വൈകാതെ കണ്ണേട്ടൻ എന്നെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ചോദിക്കും പക്ഷേ ആ അത്ഭുതം സംഭവിക്കാനും ഒരു മീഡിയം വേണം ദൈവത്തിനും ആത്മാക്കൾക്കും നമ്മളിലേക്ക് അനുഗ്രഹം ചൊരിയാനൊരു പാലം അതാ എൻ്റെ ഈ ചികിത്സ നിന്റെ ഈ പ്രയത്നം പാഴാവില്ല മോളെ ഒന്നിലും നിന്നെ സഹായിക്കാനാവില്ലെന്ന് ഓർത്തുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ അതൊന്നും സാരമില്ല അച്ഛമ്മേ കണ്ണേട്ടനെ ഈ മരുന്നൊക്കെ കഴിപ്പിക്കുന്നതിൽ അച്ഛമ്മേനൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അതിന് നിന്റെ വിദ്യ തന്നെയാണ് നല്ലത് സിനിമയിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യം പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാലേ കണ്ണൻ നമ്മുടെ വഴിക്ക് വരും കണ്ണേട്ടന്റെ ആഹാരത്തിന്റെ കാര്യത്തിലും നമുക്ക് നമ്മുടേതായ രീതികൾ ഉൾപ്പെടുത്തണം വിറ്റാമിൻ B1 B2 എന്നിവ അടങ്ങിയ ഭക്ഷണം കൂടുതൽ ഉൾപ്പെടുത്തണം ബ്രെയിനെയും മെമ്മറിയെയും ഒക്കെ ശക്തിപ്പെടുത്താൻ ഈ വിറ്റാമിൻസ് വേണ്ടത് ഈ ബീൻസ് ഗ്രീൻ ബീസ് ഓട്സ് സ്പിനാച്ച് സോയാബീൻ ബദാം അങ്ങനെ കുറേ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ണേട്ടനുള്ള ഫുഡ് ഇന്ന് മുതൽ ഞാൻ തന്നെ പാചകം ചെയ്യാന്ന് ജോലിക്കാരിയോട് പറയുകയും ചെയ്തു ഒക്കെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ മോളെ ഇവിടെ ആരും നിന്നെ തടസ്സപ്പെടുത്താൻ വരില്ല വർത്താനം പറഞ്ഞു നിന്ന് നെയ്യുടെ കാര്യം ഞാനിന്ന് മറന്നു കുളി കഴിഞ്ഞപ്പോ തന്നെ ഒരു ഉന്മേഷം കൂടി വല്ലാത്തൊരു എനർജി വന്ന പോലെ ഫീൽ ചെയ്യുന്നു നേരത്തെ ഇങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞത് പനി പിടിക്കുന്നൊക്കെ ആയിരുന്നില്ലേ അതൊക്കെ നേരെ എന്നാലും ഇതിന്റെ ഒരു തണുപ്പേ വല്ലാത്തൊരു എഫക്റ്റ് തന്നെ ഇത്തരത്തിലുള്ള ലൊട്ടലൊടക്ക് വിദ്യകളൊക്കെ പലതും കാവ്യമൊക്കെ വശമുണ്ട് നീ കണ്ടില്ലേ എന്റെ ഇടതുഭാഗത്തെ കൈക്കും കാലിനും ബലക്കുറവ് വന്നപ്പോ പൂർവാധികം ശക്തിയോടെ നടക്കുന്നത് അവളുടെ മിടുക്ക ആണോ ആ പിന്നല്ലാതെ അവള് പറയുന്നതനുസരിച്ചും തരുന്ന മരുന്നുകൾ കഴിച്ചും കുറച്ച് നാള് വിശ്രമിച്ചാൽ ഒരു 18-കാരന്റെ ചുറുചുറുക്കോടെ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും ശരീരത്തിന് ബലം വെക്കാനുള്ള സ്പെഷ്യൽ നെയ് റെഡി ശരിക്കും ഇത് വെറും വയറ്റില കഴിക്കേണ്ടത് പക്ഷേ സാർ ചായ കുടിച്ചു പോയല്ലോ കുടിച്ച ചായക്ക് ദഹിച്ചു വിശന്നിരിക്കുന്ന വയറ് വെറും വേറെ തന്നെയല്ലേ ആ നെയ്യിങ് തന്നോളൂ അയ്യേ എന്തൊരു ചവർപ്പായത് മരുന്നിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല സർ രുചിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ഫലം കുറയുമെന്ന പ്രമാണം ശരി ശരി തന്റെ പ്രമാണമൊന്നും ഞാൻ ലംഘിക്കുന്നില്ല പോരെ
മെഡിസിൻ കഴിച്ചാൽ ഉടനെ മനം പൊരുട്ടോ എന്ന് പറയുന്നത് നിന്റെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി കാവ്യ. ദേ ഇതങ്ങോട്ട് കഴിച്ച്. അല്ല ഞാൻ കഴിച്ചോളാം. ഇപ്പൊ തന്നെ കഴിക്കണം. കഴിക്കണോ? കുടിക്ക് കുടിക്ക് കുടിക്ക്. വേണോ? സ്മെല്ലൊന്നും നോക്കണ്ട, കുടിച്ചങ്ങോട്ട്. സമയം കളയാതെ മൊത്തം കുടിച്ചേ. എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണോ അമ്മേ? എൻ്റെ കുഞ്ഞിന് അതിൻ്റെ അച്ഛനെയും വേണോ?